H4 ഹെൽത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മലത്തിൻ്റെ കളറ് ബ്ലാക്ക് ആണെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിന് നമ്മൾ എന്തൊക്കെയാണ് പരിഹാര മാർഗങ്ങളായി ചെയ്യേണ്ടത്, ഇങ്ങനെ ബ്ലാക്ക് കളറ് കണ്ടാലുടനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയാണ്. നമുക്കറിയാം, നമ്മളിങ്ങനെ ഒരു കളർ ചേഞ്ച് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പേടിയായിരിക്കും. നമ്മൾ ഗൂഗിൾ വല്ലതും ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ കാണിക്കുന്നത് ഇൻഡസ്ട്രിയൻ ക്യാൻസർ അങ്ങനെയുള്ള റീസൺസ് ആണ്. എന്നാൽ എല്ലായ്പ്പോഴും ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് മാത്രമാകണമെന്നില്ല മലത്തിൻ്റെ കളറ് ബ്ലാക്ക് കളറാവുന്നത്. അപ്പോൾ അതിന് വേണ്ട കാരണങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന ചില സബ്സ്റ്റൻസസ്, ചില ഫുഡ് ഒക്കെ കാരണം നമ്മുടെ മലത്തിൻ്റെ കളർ ബ്ലാക്ക് ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് കാരണമായിട്ട് വരുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമതായിട്ട്, അയൺ സപ്ലിമെൻറ്റ്സ് എടുക്കുന്ന ആൾക്കാരിൽ മലത്തിൻ്റെ കളറ് ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പ്രഗ്നൻസിയുടെയൊക്കെ സമയത്ത് സ്ഥിരമായിട്ട് അയൺ ടാബ്ലറ്റ്സ് എടുക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ആ ഒരു സമയത്ത് കളർ ചേഞ്ച് കാണാൻ സാധിക്കും. നമ്മൾ ഈ ടാബ്ലറ്റിൻ്റെ ഇൻടേക്ക് നിർത്തുന്ന സമയത്ത് അത് മാറുകയും ചെയ്യും. ഇനി അനീമിയ പോലെ മറ്റെന്തെങ്കിലും അസുഖങ്ങൾക്ക് അയൺ ടാബ്ലറ്റ്സ് സ്ഥിരമായിട്ട് എടുക്കുന്നവരാണ്, അവർക്ക് കളർ ചേഞ്ച് ഒരുപാടുണ്ട്, ബാത്റൂമിൽ പോകാനുള്ള ബുദ്ധിമുട്ട്, മലബന്ധം അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെ കണ്ട് കാര്യം പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഡോസേജ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് ഒരുവിധം കുറയ്ക്കാനായിട്ട് സാധിക്കും. അതേപോലെ രണ്ടാമതായിട്ട്, നമ്മൾ ചില ഡൈജസ്റ്റീവ് പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ ഡയറിയ പോലുള്ള അസുഖങ്ങൾക്കോ മരുന്നുകൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മുടെ മലത്തിൻ്റെ കളറ് ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട്. അതേ ഈ ടാബ്ലറ്റ് എടുക്കുന്നത് നിർത്തി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പതിയെ നമ്മുടെ നോർമൽ കളറിലേക്ക് ചേഞ്ചായി വരുന്നതാണ്. അതേപോലെ നമ്മൾ കഴിക്കുന്ന ചില ഫുഡ്സ്, അതായത് ബ്ലാക്ക് ലിക്കറൈസ്, ബ്ലൂബെറി, ചില സോസേജുകൾ, സ്പൈസി ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ ആ സമയത്തും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ബ്ലാക്ക് കളർ പൂപ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമ്മൾ ഇപ്പറഞ്ഞ സിറ്റുവേഷൻസ് ഒന്നുമില്ല എങ്കിൽ നമുക്ക് അടുത്തത് പരിഗണിക്കാവുന്നതാണ് ഡൈജസ്റ്റീവ് ട്രാക്കിലുള്ള ഇൻറ്റേർണൽ ബ്ലീഡിങ്, അതായത് അപ്പർ ഓർ ലോവർ ഇൻറ്റസ്റ്റൈൻസിൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നമ്മുടെ മലവുമായിട്ട് ബ്ലഡ് ചേരുന്ന സമയത്ത് അത് പുറത്തെത്തുമ്പോൾ ബ്ലാക്ക് കളറായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ബ്ലീഡിങ് വരാനുള്ള കാരണമെന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് ട്രാക്കിൽ എവിടെയെങ്കിലും ഉള്ള ക്യാൻസർ സെല്ലിൻ്റെ ഗ്രോത്ത് ആവാം, അല്ലെങ്കിൽ കൊളറ്റൈസ് ആവാം, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഇൻ കോളൻ, അങ്ങനെ ഒരു കണ്ടീഷനിൽ നമുക്ക് ബ്ലീഡിങ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാരണങ്ങളൊന്നും ഇല്ല എന്നിട്ടും നമുക്ക് ബ്ലാക്ക് കളർ സ്റ്റൂൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് സ്ഥിരമായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ബ്ലാക്ക് സ്റ്റൂളാണ് വരുന്നത്, അതേപോലെ അബ്ഡോമിനൽ പെയിൻ ഉണ്ട്, അതുപോലെ ബാത്റൂമിൽ പോകാനുള്ള ബുദ്ധിമുട്ട്, മലബന്ധം പോലെ അനുഭവപ്പെടുന്നുണ്ട്, അതേപോലെ വൊമിറ്റിങ്ങോ ഡയറിയോ വല്ലാത്ത ക്ഷീണമോ ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഇതിൻ്റെ റീസൺ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനാവശ്യമായ മെഡിക്കേഷൻസ് എടുക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡിലൊക്കെയുള്ള ഇഷ്യൂസ് ആണെങ്കിൽ നമുക്ക് ചെറിയൊരു ഡയറ്റ് ചേഞ്ച് കൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ ഇഷ്യൂസ് കൊണ്ടാണെങ്കിൽ അതിലുള്ള ഡോസേജ് ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്യൂ പരിഹരിക്കാൻ സാധിക്കും. ഇനി ക്യാൻസറസ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഇഷ്യൂസ് ആണെങ്കിൽ അതിന് വേണ്ട മെഡിക്കേഷൻസോ സർജറിയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഇഷ്യൂസ് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഇഷ്യൂ എന്താണെന്ന് കൺസൾട്ട് ചെയ്ത് മനസ്സിലാക്കിയിട്ട് വേണം അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ് ചെയ്യാനായിട്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.